ഇ ഡി അന്വേഷണം മുറുക്കിയതിന് പിന്നാലെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വീണ്ടും സജീവ ചർച്ചയായി കരുവന്നൂർ തട്ടിപ്പ് കേസ്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് സിപിഎം തീരുമാനം. ബിജെപി സിപിഎം ഡീലിന്റെ ഭാഗമായി സിപിഎം നേതാക്കളുടെ അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രണ്ടാം ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട എ സി മൊയ്തീൻ ആണെങ്കിലും എം എം വർഗീസ് ആണെങ്കിലും അതുപോലെ തന്നെ എം കെ കണ്ണൻ ആണെങ്കിലും ഉൾപ്പെടെയുള്ള സിപിഎമ്മിന്റെ നേതാക്കന്മാരുടെ അറസ്റ്റ് അത് വൈകിക്കുകയാണ്. അത് ഇവർ തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പ്രതിയാക്കാനുള്ള സാഹചര്യം എന്താണ്? ഇപ്പോൾ ഇവർ ഭയപ്പെടുന്ന സാഹചര്യം എന്താണ്? കേരള ഹൈക്കോടതിയുടെ നടപടികളെ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡി സജീവമായിട്ടുള്ളത്. തൃശൂരിലെ സി പി എം നേതാക്കളെ വിടാതെ പിന്തുടരുകയാണ് കരുവന്നൂർ തട്ടിപ്പ്. കെട്ടടങ്ങിയെന്ന് സി പി എം വിചാരിക്കുമ്പോഴെല്ലാം ആളിക്കത്തുന്ന കനൽ. കരുവന്നൂർ ബാങ്കിലെ 5 അക്കൗണ്ടുകളാണ് സി പി എമ്മിന് ഇപ്പോൾ കുരുക്കാവുന്നത്. പുറത്തുശ്ശേരി കരുവന്നൂർ ലോക്കൽ കമ്മിറ്റികൾക്ക് കീഴിലുള്ള 2 അക്കൗണ്ടുകളും പാർട്ടിയുടെ പേരിൽ തുടങ്ങിയ ബിൽഡിംഗ് അക്കൗണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് അക്കൗണ്ടുകളുമാണ് ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് സൂചന. പാർട്ടി അക്കൗണ്ടുകളെന്നാൽ അംഗങ്ങളുടെ ലവ്യവിഹിതവും മറ്റ് ചെറുപിരിവുകളും സൂക്ഷിക്കുന്നു എന്നാണ് വൈപ്പ്. എന്നാൽ കരുവന്നൂരിൽ ബിൽഡിംഗ് അക്കൗണ്ടിലെ ക്രമക്കേടക്കം ചൂണ്ടിക്കാട്ടി മുൻ ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി എടുത്തിരുന്നു. ഈ ഇടപാടുകളിലാണ് ഇപ്പോൾ സി പി എം വിയർക്കുന്നത്. ഇ ഡി നീക്കമുണ്ടായതിനു പിന്നാലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾ യോഗം ചേർന്നിരുന്നു. ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ കൂടാതെ ജില്ലയിലെ മുതിർന്ന നേതാക്കളായ എ സി മൊയ്തീൻ, എം കെ കണ്ഠൻ, പി കെ ഷാജൻ എന്നിവരും യോഗത്തിന് എത്തിയിരുന്നു. ഇ ഡി നീക്കമുണ്ടായാലുള്ള തിരിച്ചടി വിലയിരുത്തി രാഷ്ട്രീയ പ്രതിരോധം തീർത്തതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ എന്ന സംശയവും സി പി എം വൃത്തങ്ങളിലുണ്ട്. അതേസമയം അഴിമതിക്കാർക്കെതിരായ ഇ ഡി നീക്കം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തുടങ്ങിയതല്ലെന്നാണ് ബി ജെ പിയുടെ മറുപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.